മോഹൻലാൽ പല സിനിമകളിലും വ്യത്യസ്ത ഹെയർ സ്റ്റൈലിൽ പ്രത്യക്ഷപ്പെടുന്ന താരമാണ് മോഹൻലാൽ താരത്തിന്റെ കഷണ്ടി വ്യക്തമാക്കിയ ചിത്രമായിരുന്നു ആറാം തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള ചിത്രങ്ങളിൽ താരം വിഗ് ഉപയോഗിക്കാൻ ആരംഭിച്ചു സിദ്ദിഖ് അഭിനയ ജീവിതത്തിന്റെ തുടക്കം മുതൽക്കേ താരത്തിന്റെ കഷണ്ടി തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ പല സിനിമകളിലും അഭിനയിച്ചു വിഗ് അനിവാര്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മാത്രം അദ്ദേഹം ഉപയോഗിച്ചു കഷന്റെയായും ഒട്ടത്തലേനുമായും എല്ലാം സിദ്ധിഖ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മനോജ് കെ ജയൻ ഇപ്പോഴത്തെ മിക്ക ചിത്രങ്ങളിലും ഇദ്ദേഹം വിഗ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആദ്യകാല ചിത്രങ്ങളിലെല്ലാം തന്നെ താരം തന്റെ യഥാർത്ഥ മുടിയുമായാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇന്ദ്രജിത് സ്ക്രീനിലും പുറത്തും എപ്പോഴും വിഗുമായി എത്തുന്ന നടനാണ് ഇന്ദ്രജിത് ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹം യഥാർത്ഥ മുടിയുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ചാന്തുപൊട്ടെന്ന മനോഹര ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തിയ ഇന്ദ്രജിത്തിന്റെ കഷണ്ടി നിങ്ങൾ മറന്നിട്ടില്ലല്ലോ ലാലു അലക്സ് തന്റെ യഥാർത്ഥ മുടിയുമായി ധൈര്യമായി അഭിനയിക്കാൻ എത്തിയ താരമാണ് ലാലു അലക്സ് എന്നാൽ ചുരുക്കം ചില ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം തന്റെ യഥാർത്ഥ മുടിയുമായി അഭിനയിച്ചിട്ടുള്ളൂ കുഞ്ചാക്കോ ബോബൻ വിശേഷണത്തിൽ ചോക്ലേറ്റ് ഹീറോ ആണെങ്കിലും കഷണ്ടി അദ്ദേഹത്തെ വേട്ടയാടി എന്നാൽ ഈ കഷണ്ടിയും തന്റെ സൗന്ദര്യമാക്കി മാറ്റിയ താരമാണ് ചാക്കോച്ചൻ വിഗ് വച്ചും തന്റെ യഥാർത്ഥ മുടി കാണിച്ചുമെല്ലാം അദ്ദേഹം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ പൊതുപരിപാടികളിൽ എല്ലാം തന്നെ താരം തന്റെ യഥാർത്ഥ മുടിയുമായാണ് എത്താറുള്ളത് പൃഥ്വിരാജ് രണ്ടായിരത്തി ഏഴിൽ അഭിനയിച്ചിരുന്നപ്പോൾ അക്കാലത്തെ ചിത്രങ്ങളിലെല്ലാം തന്നെ തന്റെ മുൻവശത്തെ കഷണ്ടിയുമായാണ് താരം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാൽ പിന്നീട് അങ്ങോട്ട് വിഗ്ഗുമായാണ് താരം സ്ക്രീനിൽ എത്തിയത് അദ്ദേഹം ആദ്യമായി ഹെയർ ഫിക്സിംഗ് ഉപയോഗിച്ചത് കങ്കാരു എന്ന ചിത്രത്തിലാണ് ചേട്ടനും കഷണ്ടിയുള്ളതിനാൽ ഇത് പാരമ്പര്യമായി കിട്ടിപ്പോരുന്നതാകാം വിനയ് ഫോർട്ട് ജാവ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നടൻ വിനയ് ഫോർട്ടിനെയും ആ കഷണ്ടി തലയുമായിരിക്കും മിക്ക ചിത്രങ്ങളിലും തന്റെ യഥാർത്ഥ മുടിയുമായാണ് താരം എത്താറുള്ളത് ബാബു ആന്റണി ബാബു ആന്റണി എന്ന് കേൾക്കുമ്പോൾ നീളത്തിൽ മുടിയുള്ള ഒരു ഇടിക്കാരനെയാകും ഏവരും ഓർക്കുക എന്നാൽ അദ്ദേഹം കഷണ്ടയുള്ള ആളാണെന്ന് അറിവുള്ളവർ വിരളമായിരിക്കും ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം യഥാർത്ഥ മുടി വെളിപ്പെടുത്തിയത് ഫഹദ് ഫാസിൽ ഒരു ഹീറോയ്ക്ക് മുടി അത്യാവശ്യമല്ലെന്ന് തെളിയിച്ച് ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ഫഹദ് ഫാസിൽ അദ്ദേഹം തൻ്റെ യഥാർത്ഥ മുടിയുമായാണ് മിക്ക ചിത്രങ്ങളിലും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് കലാഭവൻ ഷാജോൺ ദൃശ്യം എന്ന ചിത്രത്തിലൂടെ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധ നേടിയ കോമഡി താരമാണ് കലാഭവൻ ഷാജോൺ ഒട്ടുമിക്ക ചിത്രങ്ങളിലും വിഗ്ഗുമായാണ് താരം പ്രത്യക്ഷപ്പെടുന്നത് സുധീഷ് സഹനടനായി ശ്രദ്ധിക്കപ്പെട്ട സുധീഷിന്റെ കഷണ്ടി ചില ചിത്രങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഈ അടുത്തായി താരം ഹയർ ഫിക്സിംഗ് ചെയ്തു ബൈജു ബാലതാരമായി സിനിമയിലെത്തിയ ബൈജു എന്ന താരത്തെ കാണുമ്പോഴെല്ലാം തലനിറിയ മുടിയാണ് കഷണ്ടിയുള്ള താരം വിഘുമായാണ് ഒട്ടുമിക്ക ചിത്രങ്ങളിലും എത്തിയിട്ടുള്ളത് ആടു ടു എന്ന ചിത്രത്തിൽ കാണിക്കുന്നത് ഈ നടന്റെ യഥാർത്ഥ കഷണ്ടിയാകണം ഇന്നസെൻ്റ് പുറത്തും പൊതുപരിപാടികളിലും യഥാർത്ഥ മുടിയുമായി എത്തുന്ന എം പി ആയ ഇന്നസെൻ്റ് സിനിമകളിൽ വിഗ് ഉപയോഗിക്കാറുണ്ട് ഭരത് ഗോപി നിറയെ മുടിയുള്ളതിനേക്കാളും സൗന്ദര്യം കശണ്ടിക്കാണെന്ന് തെളിയിച്ച നടനാണ് ഭരത് ഗോപി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുക ആ കഷണ്ടി തന്നെയായിരിക്കും